മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് അനാറ്റമി പഠനം രസകരമാക്കാൻ തൃശൂരിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ റോസ് സേവിയർ കണ്ടെത്തിയ ആശയം ഹിറ്റായി. തൊലിക്കുള്ളിലെ പേശികളും ഗ്രന്ഥികളും രക്തക്കുഴലുമെല്ലാം മുഖത്തും ശരീരത്തിലും വരച്ചായിരുന്നു മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനം. ഈ ചിത്രങ്ങൾ വരച്ചത് മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. വേറിട്ട ഈ ചിത്രരചനയ്ക്ക് പിന്നിൽ മികച്ച ഒരാശയമുണ്ട്. മെഡിക്കൽ വിദ്യാർത്ഥികൾ അനാറ്റമി പഠിക്കുമ്പോൾ അതെങ്ങനെ രസകരമാക്കാം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ റോസ് സേവിയറിന്റെ മനസ്സിൽ ഉദിച്ച ആശയമായിരുന്നു ബോഡി ആർട്ട്. പിന്നെ കുട്ടികൾക്ക് എപ്പോഴും അനാറ്റമി എന്നുള്ളൊരു സബ്ജക്റ്റ് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമുക്ക് വെറുതെ വായിച്ച് പഠിക്കുന്ന ഒരു ടോപ്പിക്കല്ല. ഇപ്പോഴും ഞാൻ കുട്ടികളോട് സ്ക്രിബിൾ ചെയ്ത് പഠിക്കേ പഠിക്കുന്ന പറയുന്ന ഒരു ആളാണ്. അപ്പോൾ സോ ദാറ്റ് അപ്പോൾ അവരൊരു വരച്ച് പഠിച്ചാൽ അത് അതിൻ്റെ ഒരു 75% അവരുടെ മനസ്സിൽ നിൽക്കും. അപ്പോൾ എന്തുകൊണ്ട് വി ക്യാൻ മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ് എന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമ്മൾ കുറേ റിസർച്ചൊക്കെ നമ്മൾ ആർട്ടിക്കിൾസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറേ എന്താ പറയുക സ്റ്റഡീസ് കുറേ നടന്നിട്ടുണ്ട്. ഇങ്ങനെ ബോഡി ആർട്ടിലൂടെ കുട്ടികളെ പഠിപ്പിക്കുന്ന വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഒത്തിരി സ്റ്റഡീസൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം ഒരു ഇവൻ്റായിട്ട് നമുക്കൊന്ന് കൊണ്ടുവന്നിട്ട് പിന്നീട് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പറയുമ്പോൾ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഈസി ആയിരിക്കുമല്ലോ. ഇങ്ങനെ ഒരു ആശയം വന്നപ്പോൾ വിദ്യാർത്ഥികളും മികച്ച രീതിയിൽ പ്രതികരിച്ചു. രാജ്യത്തെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ നിന്നായി 33 പേർ മത്സരത്തിനെത്തി. IMA സഹകരണത്തോടെയായിരുന്നു ചിത്രരചന സംഘടിപ്പിച്ചത്. ഫാബ്രിക് അക്രിലിക് പെയിന്റുകൾ ഉപയോഗിച്ചായിരുന്നു ഭൂരിഭാഗം ചിത്രങ്ങളും വരച്ചത്. ഒരു മോഡലും രണ്ട് ആർട്ടിസ്റ്റുകളും അടങ്ങുന്നതായിരുന്നു ഒരു ടീം. ഇങ്ങനെ 11 ടീമുകൾ മത്സരിച്ചു. CMC വെല്ലൂരിലെ സംഘമായിരുന്നു ഒന്നാം സ്ഥാനം നേടിയത്. മനോരമ ന്യൂസ്, തൃശൂർ.